ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊന്ന് ഫേൺ ഹണ്ടിങ് നടത്തിയാലോ? നമ്മുടെ നാട്ടിലൊക്കെ ഫേൺസുകൾ ധാരാളമായിട്ട് കാണും. ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഈ ഫേൺസിൻ്റെ പേര് മോസ്കിറ്റോ ഫേൺ എന്നാണ്. ഫേണിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇവ ഈർപ്പമുള്ള ഭാഗത്താണ് കൂടുതലായിട്ടും വളരുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഫേൺസിനെ പന്നൽ ചെടികൾ എന്നാണ് പറയുന്നത്. ഈ കാണുന്ന ഫേണില്ലേ, അതൊരു ക്ലൈംബിംഗ് ഫേണാണ്. ഇവങ്ങനെ തൂങ്ങി കിടക്കും. ഇതിൻ്റെ തന്നെ മറ്റൊരു ഫേണാണ് ഇത്. ഈ ഫേൺ വിഭാഗത്തിൽ പെട്ട തന്നെയാണ് ഇതും. ഇതിൻ്റെ ലീഫ് കുറച്ചും കൂടി നീളമുള്ളതാണെന്നുള്ളൂ. മതിലിനോട് ചേർന്ന് പറ്റി പിടിച്ച് കിടക്കുന്ന ഒരു തരം ഫാനാണിത്. ഇത് മോസ് വിഭാഗത്തിൽപ്പെട്ട ഫാനാണ്. ഇത് നമുക്കിങ്ങനെ അടർത്തിയെടുത്തിട്ട് പാത്രത്തിൽ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം. വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഫാൻസുകളൊക്കെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അടുത്തുള്ള നഴ്സറിയിലൊന്നും ചോദിച്ചു നോക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഫാൻ ഒരു വാട്ടർ ഫാനാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ടെറേസിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. മതിലിൽ പറ്റി പിടിച്ചെടുക്കുന്ന ഈ ഫാനിൻ്റെ പേര് ബേർഡ് നെസ്റ്റ് ഫാൻ എന്നാണ്. ഇത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇത് അടർത്തിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ അടർത്തിയെടുത്ത് ചട്ടിയിൽ വളർത്തുകയും ചെയ്യാം. ഈ കാണുന്ന ഫേണിൻ്റെ പേര് ജപ്പാനീസ് ഹോളി ഫേൺ എന്നാണ്. ഇവങ്ങനെ കൂട്ടത്തോടെ പറിച്ചെടുത്ത് ചട്ടിയിലും വെച്ച് പിടിപ്പിക്കാം. ഇത് മറ്റൊരു തരത്തിലുള്ള ഫേണാണ്. മറ്റൊരു ഫാനാണിത്. ഇത് നെല്ലിയുടെ ഇല പോലെ രണ്ട് സൈഡിലുള്ള ഇലകൾ തോന്നും. ചെറിയ ചെറിയ ഇലയായിട്ട്. ഇതിൻ്റെ പേര് ലേഡി ഇൻ റെഡ് ഫേൺ എന്നാണ്. ഇവയുടെ അടിയിൽ ചെറിയ വിത്ത് കാണാം. ആ വിത്തിൽ നിന്ന് മുളച്ചാണ് ഇവ ഇങ്ങനെ പറ്റി പിടിച്ച് ധാരാളം വളരുന്നത്. അടുത്തതായി കാണുന്ന ഈ ഫാനാണ്. നല്ല ഭംഗിയുണ്ടായിരിക്കും. മിക്ക വീടുകളിൽ ഇത് കാണാൻ പറ്റും. പീലിയ മൈക്രോഫീലിയ എന്നാണ് ഈ ഫാനിൻ്റെ പേര്. ഇത് ആമസോണിലൊക്കെ 289 ആ റേറ്റിലാണ് വരുന്നത്. നമ്മളിത് വെറുതെ പറിച്ച് കളയുന്ന ഒരു ഫാൻ കൂടിയാണ് ഇത്. ഇതിങ്ങനെ കൂട്ടത്തോടെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ. പിന്നെ അടുത്തൊരു ഫാനാണിത്. ഇത് നമുക്കിങ്ങനെ പറിച്ചെടുത്ത് വല്ല ചുമരുമലൊക്കെ വെച്ച് പിടിപ്പിക്കാനും പറ്റും. അടുത്തതായി നമുക്ക് കിട്ടുന്ന ഒരു ഫാനാണിത്. ഇതൊരു ഹാർട്ട് ലീഫ് ഫാൻ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഇതൊക്കെ നല്ല റേറ്റായിട്ട് നമ്മൾ ഓൺലൈനായി വാങ്ങുമ്പോൾ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് പോലെയാണ് ഇത് കാണുന്നത്, ഇതിൻ്റെ ലീഫൊക്കെ.
പിന്നെ അടുത്തതായി കിട്ടിയ ഈ ഫേണിൻ്റെ പേര് ടാറ്റു ഫേൺ ആണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഇത് കയ്യിൽ വെച്ച് അടിച്ച് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ടാറ്റു പോലെ പതിയും. ഇതതിൻ്റെ ടാറ്റു ഫേണിൻ്റെ ചെറിയ രൂപമാണിത്. അടുത്തതായി നമുക്ക് കിട്ടിയ ഫേണാണിത്. അതിൻ്റെ പേര് മെയ്ഡൻ ഹെയർ ഫേൺ എന്നാണ്. നമ്മുടെ പരിസരത്തൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒന്നാണ്. ഒരു പച്ചപ്പിൻ്റെ കലവറ തന്നെയാണ് ഈ ഫേണ്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഈ ഫേൺസിനെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് ഇതൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സ് കൂടിയാണ്. പിന്നെ അടുത്തതായി നമുക്ക് കിട്ടിയ ഈ ഫേണിൻ്റെ പേര് ക്രസ്റ്റഡ് ബക്കിലർ ഫേൺ എന്നാണ്. നമ്മൾ ചട്ടിയിലേക്ക് ഫേണ് പറിച്ച് നടുമ്പോൾ മണ്ണും അതോടൊപ്പം തന്നെ ചകിരിയും വെച്ചിട്ടാണ് ഈ ചെടി അതിലേക്ക് വെക്കേണ്ടത്. കൂടുതൽ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരി ഉപയോഗിക്കുന്നത്. ചകിരി നാര് അല്ലെങ്കിൽ ചകിരിച്ചോറ് ഉപയോഗിക്കാം. അങ്ങനെയാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മോസ്കിറ്റോ ഫേൺസ് ആണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇടയ്ക്കൊന്ന് വാട്ടർ നൽകിയാൽ മതി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.